Today, 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 today. Bullet. Are you so? G J Mowgli da matthiru pudhiya episode like ella priya prashaya so appo nammude entha parade entha nachcha nal agilude nammude poragilude 1 2 3 varu nadannu varunnundu nammal entha nachcha nal ee kaanana bhagathayittu oru vaadu pullundu nammude pulkoodu ketta vendiyulla oru vaadu pullum kaarangalokke ivada dharalamayittu poothu nilkunna oru thalamaanidu ee kaanana pole ivada da ee kaanundu idana nammude pulkoodu ketta vendi edukkunna pullu nanna pullalla pullinte poovu da ee kaanana ഇതാണ് പൂവിന്റെ മൊട്ട് ഇത് മൊട്ടാണ് മനസ്സിലായത് ഇത് വിരിഞ്ഞു വരുന്നതാണ് ഇതിന്റെ പൂവ് എന്ന് പറയുന്നത് പൂത്ത് നിൽക്കുന്ന സംഭവം കാണിച്ചതാ ഇതാ ഇതൊക്കെ പൂത്ത് തുടങ്ങിയുണ്ട് ഈ കാണുന്ന ചെറുതായിട്ട് പൂത്ത് നിൽക്കുന്ന എടുക്കുന്നതാ അപ്പൊ ഇവിടെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഈ കാണുന്നൊരു ഭാഗത്തായിട്ട് മുള്ളില്ലാത്ത തൊട്ടാവാടി മുള്ളില്ലാത്ത തൊട്ടാവാടി ഞാൻ കാണിച്ചതാണ് മുള്ളില്ലാത്ത തൊട്ടാവാടി ഇതാ നമ്മൾ സാധാരണഗതിയിൽ നമ്മളെ മുള്ളുള്ള തൊട്ടാവാടിയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് അപ്പൊ ഇത് ഒരുപാട് പേർക്ക് അറിയാം ഇത് തൊട്ടിട്ട് അണയില്ല എന്ന് പക്ഷെ ഇത് തൊട്ടിട്ട് വാടുന്നൊന്നുമില്ല പക്ഷെ കറക്റ്റ് തൊട്ടാവാടിയുടെ ആ ഒരു സംഭവം തന്നെയാണിത് കറക്റ്റ് ഇലയും കാര്യങ്ങളും തൊട്ടാവാടി തന്നെയാണ് പക്ഷെ മുള്ളില്ല മുള്ളില്ല പൂവിന്റെ കളർ എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ വേറൊരു പ്രത്യേക തരം പൂവാണ് ഇത് തൊട്ടാവാടി എന്നല്ല ഇവിടെ ഇത് തൊട്ടാടി ഇതാണത് ഇവനാണ് ആ മറ്റൊരു യൂട്യൂബർ മനസ്സിലല്ലേ പൊട്ടനായ യൂട്യൂബർ ഒന്നും എടുക്കുന്നില്ല വീട്ടിലെത്തുമ്പോൾ വീഡിയോ വേണം പക്ഷേ അപ്പൊ നമ്മള് ആളിങ്ങനെ ബിഗിനറായിട്ട് വന്ന് വരുന്നതേ ഉള്ളൂ മനസ്സിലായില്ലേ യൂട്യൂബ് ഇങ്ങനെ പഠിച്ച് പഠിച്ച് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഠിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ എത്തും അച്ഛൻ്റെ മുളക് പാടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോ ഉണ്ട് പുള്ളിക്കാരൻ്റെ ചാനലിൽ അത് പിന്നെ പറഞ്ഞുതരാം അത് സമയമായി വരുന്നേ ഉള്ളൂ പുള്ളിക്കാരനിങ്ങനെ കയറി കയറി വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂ പറിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഈ കാണുന്ന പോലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ പൂ ഇവിടെ നിന്ന് കാണിച്ചുതരാം എല്ലാം കൊണ്ടുപോയി അപ്പോൾ ഈ കാണുന്ന വാങ്ങണ്ട ഇതിൽ നല്ല പൂക്കളായിട്ട് നിൽക്കുന്ന ആ ഒരു കമ്പും കാര്യങ്ങളെല്ലാം തന്നെ കാണുന്ന പോലെ വെട്ടിക്കൊണ്ടുപോയി ഫുള്ളായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാ പ്രാവശ്യം ഇവിടെ ഉള്ളത് നമ്മളെല്ലാ പ്രാവശ്യവും ഇവിടെ നിന്ന് തന്നെയാണ് വന്ന് പൂക്കൾ പറിക്കാറുള്ളത് പുൽക്കൂടി കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് മോണ് തത്ത പൂവ് പോകുന്നു ഉണ്ടോ തത്ത ഉണ്ടോ അതെല്ലാം തന്നെ പച്ചത്തത്തിന് മനസ്സിലായിട്ടുണ്ടോ മോക്കൂര് വന്നിട്ട് മൊത്തം ചൊറിഞ്ഞ് എല്ലാം നുള്ളിളക്കി നുള്ളിളക്കി പാടാക്കി മനസ്സിലായില്ലേ സാറല്ല തനിയെ മാറിക്കോളൂ അവിടെ ഇരിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല ആ കാണുന്നൊരു ഭാഗത്തായിട്ട് കുറച്ച് വാഴക്കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആ കാണുന്നൊരു ഭാഗമുണ്ട് ഈ ഒരു ഏരിയയിൽ ഫുള്ള് റബ്ബർ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം കണ്ണനത് ആ മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ നമുക്കെന്തായാലും കാണുന്നൊരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പുല്ല് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ നടന്ന് പോകാൻ വേണ്ടി പോകണം മനസ്സിലായില്ലേ നിറയെ പൂത്ത് നിന്നാണ് ഇവിടെ മുഴുവനായിട്ടും ഒരുപാട് പൂക്കൾ ഇതുപോലെ പൂത്ത് നിന്നാണ് ഇതാണ് അതിൻ്റെ പൂവ് നിറഞ്ഞാ വളരെ കുറച്ചേ ഉള്ളൂ ബാക്കിയെല്ലാം ആൾക്കാരൊക്കെ കൊണ്ടുപോയി ഉണ്ടോ ഈ പൂവെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ ആ ഒരു ഭാഗത്ത് ഉണ്ടോ അവിടെ കുറച്ച് പൂക്കൾ വെട്ടാതെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പുൽക്കൂട് കെട്ടാനുള്ള പൂക്കൾ ഇവന്മാർക്ക് കിട്ടുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഈ പൂക്കളെല്ലാം കുറച്ച് നൊടിച്ചെടുത്തിന് ശേഷം ബാക്കി കാണിച്ചുതരാം ചിഞ്ചു വീട്ടിൽ പുൽക്കൂട് കെട്ടുന്നു എന്ന് പറയുന്ന പോലെ തോന്നി മനസ്സിലായില്ലേ ചിഞ്ചുവും പറഞ്ഞു വിട്ടിട്ടില്ലായിരുന്നു പക്ഷെ എന്നാലും നമുക്ക് പുൽക്കൂട് കെട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിഞ്ചുവിന് പുൽക്കൂട് കെട്ടാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ നമ്മുടെ പൂക്കളെ ഒഴിച്ചെടുക്കുകയാണ് ഉണ്ടോ ഇതിന് ഉണങ്ങി കഴിയുമ്പോൾ വേറെ ബ്രൗൺ കളർ കയറി വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെന്തായാലും ഈ കാണുന്ന പോലെ പൂക്കൾ മാത്രം ഇതേപോലെ ഒഴിച്ചെടുക്കുകയാണ് കുറച്ച് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ചെറിയൊരു അറപ്പുകത്തി അതായത് നമ്മുടെ പശുവിന് പുല്ലറക്കെടുക്കുന്ന ആ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മളെ ഈ കാണുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്ന പുല്ലുകളെല്ലാം ഇങ്ങനെ നിൽക്കുന്ന പുല്ലുകളെല്ലാം ഈ കാണുന്ന പോലെ പിടിച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ അറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് കുറച്ചും കൂടി എളുപ്പമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇതേപോലെ നമ്മൾ ഇവിടെയുള്ള കുറച്ച് കുറച്ച് പുല്ലുകളെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ കുറച്ച് പുല്ല് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ആൾക്കാർ വെട്ടി കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് മനസ്സിലായില്ലേ വെട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മളെല്ലാം വെട്ടുന്നത് ശരിയല്ല നമ്മൾ ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്തിട്ട് തിരികെ പോകാൻ വേണ്ടി പോകണം മനസ്സിലായില്ലേ താടി മീശ മുഖത്ത് തലയുണ്ട് ഈ കാണുന്ന പോലെ നമ്മുടെ ബോഡി ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഈ സ്ഥലം കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം പറയുന്നത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ നാളെ വൈകി നാളെ ഒരു ഒരാഴ്ചക്കകത്ത് തന്നെ ഇതൊരു
മുട്ടക്കുന്നായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ഥലമൊന്നും പറഞ്ഞിരുന്നില്ല. ചിഞ്ചുവിന് വല്ലതും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയ പുല്ല് കുറച്ച് കുറഞ്ഞുപോയതുകൊണ്ട് ചിഞ്ചുവിന് പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇവരുടെ കൂടെ വന്ന സ്ഥിതിക്ക് വെറുതെ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ള ചിഞ്ചുവിനോട് പറഞ്ഞിട്ടില്ല പുല്ല് കൊണ്ടുവരുന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ എന്തായാലും കാണാൻ കുറച്ച് പുല്ല് നമ്മൾ എടുത്തിട്ട് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഓക്കെ, കാണുന്ന മൂന്ന് മല എന്ന് പറയുന്നത് നമ്മുടെ കുരിശുമലയുടെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഇത് അമ്പൂരിയുടെ ഭാഗത്ത് വരുന്ന കുറച്ച് മലയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ആ കാണുന്നൊരു ഭാഗത്തായിട്ട് മഞ്ഞ് കട്ടയ്ക്ക് കയറി വന്നിട്ടുണ്ട്. മഞ്ഞാണോ മേഘമാണോ എന്നറിയില്ല, മഞ്ഞ് തന്നെ തോന്നുന്നു കണ്ടിട്ട്. നമ്മുടെ അഗസ്ത്യാർകൂടത്തിൻ്റെ ഭാഗമാണ് ആ കാണുന്നത്, അങ്ങ് അറ്റത്തായിട്ട് വരുന്ന ഭാഗം. അപ്പോൾ അവിടെ ഫുള്ളായിട്ട് മഞ്ഞെല്ലാം മൂടി കറങ്ങി വരുന്നുണ്ട്. സമയം അത്യാവശ്യം നല്ലപോലെ വൈകുന്നേരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നൊരു ഭാഗത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ കുറച്ച് പുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. അവിടെ കൃത്യമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ള ഏരിയാണ് ഈ കാണുന്ന ഏരിയ. അതായത് ഇവിടുന്ന് ഏകദേശം ഒരു 150-200 മീറ്റർ അകലം മാത്രമേ ആ ഒരു പുക വരുന്ന സ്ഥലത്തേക്കുള്ളൂ. അവിടെ മുഴുവനും വീടുകളാണ്. ഈ കാണുന്നൊരു ഭാഗം മൊത്തം വീടുകളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഭാഗമല്ല, റബ്ബർ തോട്ടവും. അപ്പോൾ നമ്മുടെ എന്താ പരിപാടി ഇത്രയുള്ള, നമ്മൾ വെറുതെ പുല്ല് പറിക്കാൻ വന്ന സ്ഥിതിക്ക് നിങ്ങളൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും തന്നെ ഈ ഒരു വീടിൽ ഉണ്ടായിരിക്കുന്നതല്ല. എവിടെ കൊണ്ടുപോണേ പുറത്ത്.